അന്താരാഷ്ട്ര ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി നോർത്ത് കൊറിയ ഇന്നും മിസൈൽ പരീക്ഷണം നടത്തുകയാണ്. പക്ഷേ ലോകം അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. കാരണം ലോകരാജ്യങ്ങളുടെ എല്ലാം കണ്ണുകൾ ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്മേലാണ്. തിങ്കളാഴ്ചയും ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തി പോങ്യോങ്ങിൽ. അതിനെ അമേരിക്ക ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതേ ദിവസം ജോ ബൈഡൻ ഒരു നിർണായക ബില്ലിൽ ഒപ്പുവച്ചു. ഉക്രൈനിലെ സ്ഥിതിഗതികൾ മാറ്റാൻ പ്രാപ്തമായ ഒന്ന്, ഇതിനെ ലെൻഡ്ലീസ് ആക്ട് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ലെൻഡ്ലീസ് ആക്ട്? രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കയുടെ ട്രംപ് കാർഡായിരുന്നു ഈ ലെൻഡ്ലീസ് ആക്ട്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ആരംഭ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കൻ സമൂഹം അത് അംഗീകരിച്ചില്ല. ആ സമയത്താണ് ലെൻഡ്ലീസ് ആക്റ്റിൽ ഒപ്പുവെക്കുന്നത്. ഈ ആക്ടിനു കീഴിൽ അമേരിക്കയ്ക്ക് നാവിക കയറ്റുമതിക്ക് $50 ബില്യൺ ആയിരുന്നു വില. 1940കളിലെ കാര്യമാണ് ഇത്. $50 ബില്യൺ. ഇന്ന് അത് $700 ബില്യൺ ഉയർന്നിട്ടുണ്ട്. ഈ കയറ്റുമതികൾ മിലിറ്ററി എയ്ഡിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ, എയ്ഡ് ഈസ് ഫ്രീ, ലെൻഡ്ലീസ് ഈസ് നോട്ട് ഫ്രീ. ലെൻഡ്ലീസ് കരാർ അനുസരിച്ച് ഈ സൈനിക ഉപകരണങ്ങൾക്ക് രാജ്യങ്ങൾ പണം നൽകണം. ഇന്ന് ഈ കരാറിൽ ഒപ്പുവെച്ച് 70 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ജോ ബൈഡൻ ഈ കരാർ തുറന്നിരിക്കുന്നു. എന്തിന്? ജോ ബൈഡൻ ഇന്ന് ആയുധങ്ങൾ വളരെ അനായാസമായാണ് ഉക്രൈന്റെ യുദ്ധമുഖങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച $150 ബില്യൺ സൈനിക സഹായമാണ് ഉക്രൈന് വേണ്ടി ബൈഡൻ പ്രഖ്യാപിച്ചത്. എല്ലാം കൂടി കണക്കാക്കുമ്പോൾ സഹായമായി ഉക്രൈന് അമേരിക്ക നൽകിയത് ഏതാണ്ട് $3.8 ബില്യൺ. അധിനിവേശം ആരംഭിച്ച 80 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്രയും ഭീമമായ ഒരു സഹായം ഉക്രൈനിലേക്ക് അമേരിക്ക എത്തിച്ചത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി മറ്റൊരു പാക്കേജിനും കൂടി അംഗീകാരം നൽകിയിരിക്കുന്നു $40 ബില്യൺ. എന്താണ് യഥാർത്ഥത്തിൽ ജോ ബൈഡൻ ചെയ്യുന്നത്? ഉക്രൈനെ പ്രതിരോധിക്കാൻ സഹായിക്കുകയല്ല അമേരിക്ക, പകരം റഷ്യയെ തകർക്കാൻ സഹായം എത്തിക്കുന്നു. വ്ളാദിമിർ പുടിൻ്റെ ആണവ ശക്തിയെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും മാരകായുധങ്ങൾ ഇത്രയും ചിലവിൽ ഉക്രൈനിലേക്ക് അമേരിക്ക എത്തിക്കുന്നത്. എന്നാൽ ഇതിനെതിരാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോണിന് വേണ്ടത് നയതന്ത്രമായ രീതിയിൽ ഒരു പരിഹാരമാണ്. ഇരു രാജ്യങ്ങളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ച് പരിഹാരം കണ്ടെത്തണം എന്നതാണ് ഫ്രാൻസിന്റെ ആഗ്രഹം. മാത്രമല്ല റഷ്യയെ മാത്രം പഴിക്കുന്നതിനോട് ഫ്രാൻസിന് യോജിപ്പില്ല താനും. അതായത് ഒരു പുസ്തകത്തിലെ ഒരേ താളുകളല്ല അമേരിക്കയും ഫ്രാൻസും എന്ന് വ്യക്തം. അമേരിക്കയ്ക്ക് വേണ്ടത് വിജയമാണ്, ഫ്രാൻസിനാവട്ടെ സമാധാനവും. യൂറോപ്പ് അമേരിക്കൻ പാത പിന്തുടരുമോ എന്നതാണ് ഉയർന്നുവരുന്ന ചോദ്യം. യൂറോപ്പിനെ ഒന്നിപ്പിക്കുക ഇമ്മാനുവൽ മാക്രോണിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇമ്മാനുവൽ മാക്രോൺ വിചാരിക്കുന്നത് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരുമിപ്പിക്കലിനാണ് തന്റെ ചുമതലയെന്നാണ്. അമേരിക്കൻ ഓർബിറ്റിൽ നിന്ന് യൂറോപ്പിനെ പുറത്തെത്തിക്കുക എന്നതാണ് മാക്രോണിന്റെ ലക്ഷ്യം. ഇതാണ് മാക്രോൺ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഉക്രൈൻ ഒരിക്കലും യൂറോപ്യൻ യൂണിയൻ അംഗമാകില്ല എന്നാണ് മാക്രോൺ കരുതുന്നത്. അല്ലെങ്കിൽ അത്ര വേഗം അത് സാധിക്കില്ല എന്ന് മാക്രോൺ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളുമായി കൈകോർക്കാനാണ് ഇമ്മാനുവൽ മാക്രോൺ താല്പര്യപ്പെടുന്നത്. സുരക്ഷ, ഊർജ കൈമാറ്റം, വ്യവസായം, അടിസ്ഥാന വികസനം എന്നിവയിലെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ മാക്രോൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വികസിത യൂറോപ്യൻ യൂണിയൻ ഒരിക്കലും ഉക്രൈനെയും റഷ്യയെയും സഹായിക്കില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത്തരം ഒരു ആശയം ഇമ്മാനുവൽ മാക്രോൺ മുന്നോട്ട് വച്ചതും. നമുക്കറിയാം ഇമ്മാനുവൽ മാക്രോൺ ഈസ് നോട്ട് എ മിലിറ്ററി മാൻ. അദ്ദേഹം ഒരു സമ്പൂർണ്ണ നയതന്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ മാക്രോണിന്റെ ആഗ്രഹം ഒത്തൊരുമയുള്ള സമാധാനപരമായ യൂറോപ്യൻ യൂണിയനാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ചൈന ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ചർച്ചകൾ നടത്തി. യൂറോപ്പിനോടുള്ള ചൈനയുടെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു ഷീ ജിൻ പിങ്ങിന്റെ വാക്കുകളിൽ. നിങ്ങൾ നിങ്ങളുടെ യജമാനനാവുക, അതായത് യൂറോപ്പിന്റെ സുരക്ഷ യൂറോപ്പിന്റെ മാത്രം കൈകളിലായിരിക്കണമെന്ന്. അമേരിക്കയ്ക്ക് നേരെയായിരുന്നു ആ ഒരു ഒളിയമ്പം. ചരിത്രപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ യൂറോപ്യൻ യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഷീ ജിൻ പിങ് പറയുകയുണ്ടായി. എന്താണ് യൂറോപ്യൻ യൂണിയനിലെ ഷീ ജിൻ പിങ്ങിന്റെ റോൾ? റഷ്യയോ യൂറോപ്യൻ യൂണിയനോ ഉക്രൈനോ ഇതൊന്നും ചൈനയുടെ കൺസേൺ അല്ല. പിന്നെന്ത്, സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷീ ജിൻ പിങ്ങിനുള്ളത്. ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസിനെ ദുർബലപ്പെടുത്തുക, ഇതാണ് ചൈനയുടെ ആഗ്രഹം. ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇതിൽ ആശയവ്യക്തത ഇല്ലാത്തൊരു സാഹചര്യമാണ്. യൂറോപ്പ് ഈ ഒരു അലയൻസിൽ നിന്നും പിന്മാറിയാൽ അത് ഗുണകരമാവുക ചൈനയ്ക്കായിരിക്കും. ഇന്ന് യൂറോപ്പ് ഏറ്റവും അധികം ആശ്രയിക്കുന്ന രാജ്യം അമേരിക്കയാണ്, അമേരിക്കൻ ആയുധങ്ങളെയാണ്.
യൂറോപ്പിന്റെ കൂട്ടായ്മയിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശമുള്ള രണ്ട് രാജ്യങ്ങളെ ഉള്ളൂ. അതിലൊന്ന് ബ്രിട്ടനും മറ്റൊന്ന് ഫ്രാൻസുമാണ്. ലണ്ടൻ ഒരു യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിലും ഇതുവരെ ചേർന്നിട്ടുമില്ല. അതായത് ഫ്രാൻസിന്റെ ഈ നീക്കം രണ്ടു തരത്തിൽ നമുക്ക് വിലയിരുത്താം. ഒന്നുകിൽ യൂറോപ്പ് എന്ന സൂപ്പർ പവറിനെ സൃഷ്ടിക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്തമായൊരു യൂറോപ്പിന്റെ ഉദയം ചെയ്യാം. അമേരിക്ക തീർച്ചയായും ഈ നീക്കത്തിന് തടയിടും, പക്ഷേ ഇത് യൂറോപ്പാണ്, തീരുമാനം അവരുടേതാണ്. ഉക്രൈൻ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, പക്ഷേ ബൈഡന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല താനും. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.